എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വാഷിംഗ് മെഷീൻ പുതുതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അതിന് ശേഷം വീണ്ടും വാഷിംഗ് മെഷീൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അഞ്ജലി അപ്പുവിൻ്റെയും അതുപോലെ ബാക്കി ബാലേട്ടിൻ്റെയൊക്കെ തുണികളുടെ ഒപ്പം കൊണ്ടുപോയി അഞ്ജലി ശിവൻ്റെ തുണി ഇടാനായിട്ട് പോകുമ്പോഴത്തേക്കും അപ്പൂ പറയും ശിവൻ്റെ തുണി ഇപ്പം നനയ്ക്കേണ്ട മാറ്റി വെച്ച് തരുക പിന്നെ നനയ്ക്കുക ഇതുങ്ങൾ ഇതിൻ്റെ കൂടെയൊക്കെ ഇട്ട് നനച്ചു കഴിഞ്ഞാൽ അതിൽ മഞ്ഞിപ്പൊടി മുളക് പൊടിയൊക്കെ പറ്റിയിരിക്കുന്നതാണ് അതെല്ലാം ഇതിലാകും അതാകെ മോശമാകും എന്ന് അപ്പു പറയുന്നു അപ്പോൾ ഇത് അഞ്ജലിക്ക് ഭയങ്കര വിഷമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അഞ്ജലി അതിൽ നനയ്ക്കാതെ ഇത് അതിൽ നനയ്ക്കാനിടാതെ സെപ്പറേറ്റ് ആയിട്ട് വേറെ പോയിട്ട് രാത്രിയിലൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് നനയ്ക്കുകയാണ് കലയിലിട്ട് അടിച്ച് നനച്ചു പിഴിഞ്ഞിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ശിവൻ വന്നിട്ട് ശിവൻ സഹായിക്കാനൊന്നും പോകത്തില്ല അപ്പോൾ അന്ന് രാത്രി അഞ്ജലി ശിവന്റെ അടുക്ക വഴക്കുണ്ടാക്കുന്നുണ്ട് നിങ്ങൾ കലയിലും ലോകത്ത് നടക്കുന്നു പറഞ്ഞു കൂടെ കടയിലെ പൊടികളുടെ ഇടയിൽ മാത്രം കിടന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ് അതിനുശേഷം അവർ തമ്മിൽ അങ്ങോട്ട് ഒന്നും രണ്ടുമൊക്കെ പറയുകയാണ് പിന്നെ അഞ്ജലി ശിവനോട് മിണ്ടുന്നില്ല പെണക്കത്തിലിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും അഞ്ചലേക്ക് അധികം ഇണ്ടാതൊന്നും ഇരിക്കാനായിട്ട് പറ്റുന്നില്ല ശിവന്റെ അടുക്ക് അപ്പം ശിവന്റെ അടുക്ക കൂട്ടുകൂടാനായിട്ട് ചെല്ലുകയാണ് എന്നിട്ട് പിറ്റേ ദിവസം വേറൊരു ദിവസം പറയുകയാണ് ശിവന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഇങ്ങനെ പിണങ്ങിയിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല പിണങ്ങിയിരുന്നതിൻ്റെ കാരണം ഇങ്ങനെ അപ്പു 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 ഇങ്ങനെയൊക്കെ പറഞ്ഞു മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പറ്റി കിടക്കുകയാണ് നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് വൃത്തിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ശിവനൊന്നും പറയുന്നില്ല അപ്പു വട്ടത്തി അല്ലേ പറഞ്ഞു എന്നുള്ള രീതിയിലൊന്നും മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ ശിവൻ അറിയാം അതിൽ പറഞ്ഞതിൽ കുറച്ച് സത്യമൊക്കെ ഉണ്ട് പൊടിയുടെ ഇടയിലൊക്കെ നടക്കുന്നതല്ലേ എന്നുള്ളൊരു ആൾക്കറിയോ ചെയ്യാവുന്നതുകൊണ്ടാണ് ഒന്നും എതിർത്ത് പറയാതിരിക്കുന്നു എന്നിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് അഞ്ജലിയോട് ചോദിക്കുകയാണ് എന്നിട്ട് പിന്നെയും അഞ്ജലി നിങ്ങളൊന്നും മിണ്ട എന്നൊക്കെ പറഞ്ഞ് കയ്യിലിട്ട് തട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അടുത്ത് പോയി ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ് ശിവൻ്റെ അടുക്ക താഴെ പായയിൽ പോയിരിക്കുകയാണ് അവസാനം നിങ്ങളൊന്നും മിണ്ട് മിണ്ടിയിട്ട് ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അഞ്ജലി ഈ കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ കാണുമ്പോൾ ശിവന് ചിരി വരികയാണ് ചെയ്യുന്നത് അവസാനം ശിവൻ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള വഴക്കുകൾ തീരുകയാണ്